ആവശ്യമില്ലാതെ പാല് കൊടുത്തു. മൂർഖനല്ലേ, പാല് കൊടുത്താൽ കടിക്കാതിരിക്കുമോ? കടിച്ചു. ഞാൻ ചോദിക്കട്ടെ വേണു, ഒരു IPS ഉദ്യോഗസ്ഥ ഇപ്പോൾ പറയാമോ ഓക്കെ ദുരന്തം വേണു എന്ന് ആലോചിച്ചേ? ഞാൻ അവിടെ ചെന്ന് പോയത് എല്ലാവരും പോയി കണ്ട കരച്ചിൽ കണ്ടവനാണ്. എനിക്ക് വികാരമുണ്ട്, പിണറായി സർക്കാർ നേരത്തെ ആക്ട് ചെയ്തില്ലാത്ത പരാതി ഉള്ളവനാണ് ഞാൻ. എന്താ ഞാൻ മിണ്ടാതിരിക്കുന്നത്? ഇപ്പം നമുക്കതല്ല, 20-നും 40-നും വയസ്സിനിടയ്ക്ക് 100-കണക്കിന് ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുക. വേദനയ്ക്ക് ഒരു സമൂഹത്തിന് എങ്ങനെ നന്മ ചെയ്യാം, അതിനെപ്പറ്റി ആലോചിക്കുക. ആ കാര്യത്തിൽ പിണറായി വിജയൻ ഇപ്പോൾ ആത്മാർത്ഥമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കലർത്തി വഴക്കുണ്ടാക്കുകയല്ല. അവിടെ മുതലാളിയും തൊഴിലാളിയും ഒന്നുമില്ല, എല്ലാം പാവങ്ങളാണ്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. പണക്കാരും പോയാൽ രക്ഷിച്ചേനെന്നുള്ള വൃത്തികെട്ട വർത്തമാനം ശമ്പളം പറ്റുന്നൊരു ഉദ്യോഗസ്ഥൻ പറയാൻ പാടില്ല. ഞാനൊന്നും ആഴം ശമ്പളം പറ്റുന്നവനല്ല, എനിക്ക് വേണേൽ പറയാം. ഞാനൊക്കെ പറയാത്ത എന്താ? കാരണം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് പാവപ്പെട്ട ജനമാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, TPA വെട്ടിക്കൊന്ന് എത്ര കൊല്ലമായി? ജയിലിൽ കിടക്കല്ലേ? ഇയാളുണ്ടായിരുന്നല്ലോ ഈ IPSകാരൻ, അവിടെയുള്ള അവിടെ പ്രതിസ്ഥാനത്തുള്ള ആളുകളെയൊക്കെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നല്ലോ. പ്രതിയായിട്ട് ജയിലിൽ കിടക്കുന്നതിനെ സഹായിക്കുന്ന പരാതി ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ അന്വേഷിച്ചോ? വിജിലൻസ് ഡയറക്ടറായിട്ട് ഇരുന്നായിരുന്നല്ലോ. വിജിലൻസ് ഡയറക്ടർ മാത്രമോ? എല്ലാ സ്ഥാനത്തും ഇരുന്നില്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇറങ്ങി തമാശകളായിട്ട് ഇറങ്ങിയിരിക്കുക, ഇത് സസ്പെൻഷൻ മാത്രമല്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ പറ്റുമെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനായ വേണു മേറത്തോടെ പറഞ്ഞേക്കാം. ഇത് എനിക്ക് അന്യനൊന്നുമല്ല. യെസ്, പറഞ്ഞോളൂ പറഞ്ഞോളൂ, ചോദിച്ചോ. ശ്രീ PC ജോർജ്, രണ്ട് കാര്യങ്ങൾ. ഈ ദിവസത്തിൽ രണ്ട് പേർ നന്നായി സന്തോഷിക്കുന്നുണ്ടാകും. ഹലോ. ഒന്ന്, ഈ ഉത്തരവിൽ ഒപ്പിട്ട കെ എം എബ്രഹാമിന് ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ വിരമിക്കുവാനായി. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് വരെ നടത്തിയ ആൾ, അതിൻ്റെ പേരിൽ IASകാർ അവധിയെടുത്ത സമരത്തിനൊരുങ്ങി, പാവം SM വിജയാനന്ദൻ എന്ന് പഴി കേൾക്കേണ്ടി വന്നു. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. കെ എം എബ്രഹാമിന് ഇന്ന് സന്തോഷത്തോടെ ഉറങ്ങാം, കാരണം അദ്ദേഹമാണ് ഒപ്പിട്ടിരിക്കുന്നത്, സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരാളുമുണ്ടല്ലോ ശ്രീ PC ജോർജ്, KM മാണി. KM മാണിയെ സംബന്ധിച്ച് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് ശ്രീ PC ജോർജ്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞു, ഒരാളെ പാല് കൊടുത്തു, കടി കിട്ടി, അപ്പോ പഠിച്ചു. മറ്റൊരാൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നണിയിൽ. അതിന്റെ ഭാഗമായിട്ടാണെങ്കിലോ, കൂടുതൽ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിലോ ഇപ്പോൾ ഇത്തരമൊരു നടപടി. അങ്ങേക്കറിയാം, നടാടയാണ് കേരളത്തിൽ ഇത്തരമൊരു ഉന്നത IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നത്. വേണു, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാധ്യമ സുഹൃത്ത് നിലയിൽ മുഖ്യമന്ത്രി ഓർഡർ എഴുതുകയില്ല. ഓർഡർ മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് ഫയലിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഓർഡർ ഇറക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചിലപ്പോൾ സെക്ഷൻ ഓഫീസറാണ് ഓർഡർ ഇറക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും ചീഫ് സെക്രട്ടറി ഓഫീസറെ സെക്ഷൻ ഓഫീസർ ഒപ്പിട്ടായിരിക്കും സസ്പെൻഷൻ കൈക്കിട്ടിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ ഓഫീസർ സസ്പെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പറ്റുമോ? അതായത് ചീഫ് സെക്രട്ടറി ആരെന്നുള്ളതല്ല, ക്യാബിനറ്റ് എടുത്തിയ ഒരു തീരുമാനം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്തെടുത്തിയ ഒരു തീരുമാനം, അത് ചീഫ് സെക്രട്ടറി ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് ഒരു തെറ്റുമില്ല, അത് വ്യക്തിവിരോധമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട. ഇനിയാണേലും ആരാണ് ഒരു ദിവസമേ പെൻഷൻ പറ്റാമുള്ളെങ്കിലും ആ ഓർഡർ ഇറക്കാൻ ഗവൺമെൻറ് ഉത്തരവ് കൊടുത്താൽ ചീഫ് സെക്രട്ടറി ബാധ്യസ്ഥമാണ്. അതാണ് നടന്നിരിക്കുന്നത്. ഞാൻ ഈ സെക്രട്ടേറിയറ്റ് മാനുവലിനെ പറ്റിയേ അല്ല സംസാരിച്ചത്, വ്യക്തികളാണ് പ്രധാനം, അവരെ ഭരിച്ച താല്പര്യങ്ങളാണ് പ്രധാനം. അത് അഴിമതിയുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ പ്രത്യേകിച്ചും ചിലർക്ക് ചില രഹസ്യമായ ആനന്ദങ്ങൾ കിട്ടും. ഒരു ഒപ്പിടുമ്പോൾ അതിൽ ഒരു സാങ്കേതിക സെക്രട്ടേറിയറ്റ് മാനുവൽ വെച്ച് നിർബന്ധിതമാകുന്ന ഒരു ചുമതല മാത്രമല്ല പതിയുന്നുണ്ടാവുക. ഒരു സന്തോഷം തോന്നി കാണും. വേണുവേ, എനിക്ക് തർക്കമില്ല, സന്തോഷം തോന്നി കാണും. ഇവനിട്ട് ഇവനെ സസ്പെൻഷൻ എൻ്റെ ഒപ്പിനോട് ആണല്ലോ, സന്തോഷം തോന്നി കാണും. കാരണം അങ്ങേർക്കിട്ട് അതല്ലേ ചെയ്തിരിക്കുന്നത്. ശരി, ഇനി മാണി സാറിന്റെ കാര്യം. IPS ഉദ്യോഗസ്ഥന്മാർ, ശരി, ഇനി മാണി സാറിന്റെ കാര്യം. വേണു, ഒരു കാര്യം മനസ്സിലാക്കിയോ? വാഴക്കം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. മാണി സാറിന്റെ കാര്യം അന്വേഷിച്ച് എന്തും ചെയ്യട്ടെ, അങ്ങനെ കള്ളനാണെന്ന് ലോകം മുഴുവൻ ദിവസമുണ്ടോ തന്നെ സംബന്ധിച്ച് ഏറ്റവും തന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച അങ്ങനെ അത് കേട്ടു പോലും കാണുകയില്ല. 88 ഇതൊന്നും ചിന്തിക്കാൻ നേരമില്ല, ഒന്നുമല്ല. നല്ല കാര്യം വേണുവിനോട് പറയാം. വേണുവേ, ഒരു നല്ല കാര്യം പറയട്ടെ. വേണുവിനോട് നല്ല കാര്യം പറയട്ടെ. വാഴക്കൻ ഒരു കാര്യം പറയട്ടെ. വേണു, വാഴക്കൻ പറഞ്ഞൊരു ജൂനിയർ IAS ഉദ്യോഗസ്ഥ
ചെയ്ത നടപടി പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, പ്രിവിലേജ് കമ്മിറ്റിയിൽ ആ എം എൽ എ പരാതി കൊടുത്തിട്ട് ആ പ്രിവിലേജ് അത് എത്തിസ് കമ്മിറ്റിയിലുള്ള ആളാണ് ഞാൻ. ആ തീരുമാനം എന്താണെന്ന് പറയുന്നില്ലെങ്കിലും ആ പ്രിവിലേജ് ആ എത്തിസ് കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും എങ്ങനെ ജനങ്ങളോട് പെരുമാറണം എന്ന് നിഷ്പക്ഷമായി മനസ്സിലാവും. പ്രിവിലേജ് കമ്മിറ്റി ഞങ്ങൾ അതിന് രഹസ്യം പുറത്തു പറയാൻ പാടില്ല, അവിടെ ഞാൻ പറയുന്നില്ല. തികച്ചും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ആ ഉദ്യോഗസ്ഥയ്ക്ക് പോലും മനസ്സിലാവും നിഷ്പക്ഷമായ റിപ്പോർട്ടാണ് എത്തിസ് കമ്മിറ്റി നൽകിയെന്ന്. നിയമസഭ വെക്കട്ടെ, ശരി ശരി, ഞാൻ നടപടിയാണ്, ഞാൻ നടപടിയാണ്. ജയശങ്കർ മൂന്ന് ജനപ്രതിനിധികൾ ഇരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരെ ജോസഫ് വാഴയ്ക്കൻ പറയുന്നു, നല്ല വേഷം ഞങ്ങളാണ് കൊടുത്തത്, ഈ എ ഡി ജി പി ആയി വിജിലൻസിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ. ഒരു തരത്തിലും ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റിയിട്ടുമില്ല. ശ്രീ കെ വി അബ്ദുൽ ഖാദർ പറയുന്നു, ഒരു വർഷ സമയം ഞങ്ങൾ കൊടുത്തു, ഒരു വർഷ സമയം കൊണ്ടൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു പ്രതിബന്ധം സർക്കാർ ഉണ്ടാക്കിയിട്ടുമില്ല. മറ്റ് വിഷയങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്, അതുകൊണ്ട് നടപടിയെടുക്കേണ്ടി വരുന്നു. ശ്രീ പി സി ജോർജ് പറയുന്നു, 12-10 മാസം മുൻപേ ഈ സസ്പെൻഷൻ അടിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്ന് മാത്രമല്ല, ഈ ഡ്രഡ്ജർ ഇടപാടിലടക്കം 15 കോടി തട്ടിയ ആളാണ്, 15 ലക്ഷമോ കോടിയോ, ശ്രീ പി സി ജോർജ് 15 ലക്ഷം അല്ലേ, 15 ലക്ഷം തട്ടിയ ആളാണ്, അപ്പോൾ അതുകൊണ്ട് അഴിയെണ്ണിക്കേണ്ടയാളാണ്, പൊതുശത്രുവാണ് ജേക്കബ് തോമസ്, ശരി 15 കോടി പൊതുശത്രുവാണ് ജേക്കബ് തോമസ്. മൂന്ന് സന്ദർഭങ്ങളിലാണെന്നേ ഉള്ളൂ, ആ സന്ദർഭങ്ങളും പ്രധാനമാണ്, അവനവനെ ബാധിക്കുന്ന സന്ദർഭങ്ങൾ. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിവിടെ ഒരു ഐക്യമുന്നണിയാണ് ഭരിക്കുന്നത്, ഇടതുമുന്നണിയും ഐക്യമുന്നണിയും ചേർന്ന് ഒരു ഐക്യമുന്നണി ഇവിടെ ഭരിക്കുന്നുണ്ട്. വഴക്കം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അവരുടെ സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് ശ്രീ രമേശ് ചെന്നിത്തല ആ സ്ഥാനത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ ഈ എ ഡി ജി പി വിജിലൻസ് ആയിട്ട് നിയമിച്ചത്, പിന്നീട് ഫയറിൻ്റെ ഡി ജി പി ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് വെച്ചത്, പിന്നീട് അവിടുന്ന് മാറ്റിയത് ഒക്കെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയൊന്നും എടുത്തില്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ല, വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാമായിരുന്നു. അന്ന് ആ സെൽ ഓഫ് ഫൈൻ ടൈപ്പ് ആയിട്ട് വന്നപ്പോൾ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാമായിരുന്നു, സസ്പെൻഡ് ചെയ്തില്ല. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിക്ക് അതിനുള്ള രാഷ്ട്രീയ വിവേകമുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഇത് ധാർമ്മികവും രാഷ്ട്രീയവുമായ ഒരു പ്രശ്നം ഇല്ലാത്തുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ ആളുടെ പേരിൽ നടപടി എടുക്കുന്നുണ്ട്, ആ ധാർമ്മികതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, അതവിടെ നിൽക്കട്ടെ. അതിലൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്താണ്? സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താൽ അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ ബാധിക്കും. അത് മനസ്സിലാക്കാനുള്ള വിവേകം ശ്രീ ഉമ്മൻചാണ്ടിക്ക് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ വിട്ടത്. അദ്ദേഹത്തോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, അദ്ദേഹത്തോട് താല്പര്യം ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തോട് അനുഭാവം ഉണ്ടായിട്ടില്ല. മറിച്ച് ഇദ്ദേഹത്തിനെതിരെ ആ സന്ദർഭത്തിൽ നടപടിയെടുത്തിരുന്നെങ്കിൽ അത് സ്വതവേ ദുർബലമായിരുന്ന സർക്കാരിൻ്റെ ധാർമ്മിക അടിത്തറയെ കൂടുതൽ ദുർബലമാക്കും എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു വിവേകത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഈ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹത്തെ താലോലിച്ചു കൊണ്ടുന്ന ആരാ? ഇദ്ദേഹത്തെ ഒക്കത്ത് വെച്ചുകൊണ്ടുവരുന്ന ആരാ? ഇതേ ആളുകളാണ്. നിയമസഭയിൽ ഈ പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഈ കട്ടിൽ കണ്ട് പരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റിയെന്ന് മുഖ്യമന്ത്രി ഇന്നേ ദിവസം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയില്ല, പറയാൻ ഒരു കാര്യവുമില്ല, പറയേണ്ട ഒരു സാഹചര്യം. ജയശങ്കർ, മൂന്ന് കേസുകളിൽ തുടർച്ചയായി അങ്ങ് പ്രാക്ടീസ് ചെയ്യുന്ന ഹൈക്കോടതിയിൽ നിന്ന് അടുത്തടുത്ത ദിവസങ്ങളിൽ വന്ന വിമർശനങ്ങളോ? ഒന്ന് മാണിയുടെ കാര്യമായിരുന്നു. ബാർക്കോഴ കേസിൽ ആദ്യം അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് പിന്നീട് അന്വേഷണം വേണമെന്ന് പറയുന്നു. ഇങ്ങനെ വിജിലൻസ് രാഷ്ട്രീയം കളിക്കുകയാണോ, കോടതി അതിന് വേദിയാക്കുകയാണോ എന്ന് ജഡ്ജി ചോദിക്കുന്നു. ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ ജനങ്ങളുടെ താല്പര്യപ്രകാരം ആണോ കേസെടുക്കലും അന്വേഷണം നടത്തലും ഒക്കെ വേണ്ടത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ വിജിലൻസ് രാജാണോ എന്ന് ചോദിക്കുന്നു ശങ്കർ റെഡ്ഡിയുടെ കാര്യത്തിൽ വരുമ്പോൾ. കാരണം മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്, അത് സർക്കാരിൻ്റെ നയപരമായ വിവേചനാധികാരമാണ്. അവിടെ പോലും ത്വരിതാന്വേഷണവുമൊക്കെയായി ശങ്കർ റെഡ്ഡിക്കെതിരെ വിജിലൻസ് നീങ്ങുന്നു. ഇങ്ങനെ തുടർച്ചയായ വിമർശനങ്ങൾ വന്ന ഘട്ടത്തിലാണ് നിർബന്ധിത അവധി, പിന്നെ ഐ എം ജിയിലേക്കുള്ള പുനരധിവാസം. അല്ല, അതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്താണല്ലോ. കഴിഞ്ഞ ക്രിസ്മസിന് മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് ഈ മാതിരി കേസുകൾ കേട്ടുകൊണ്ടിരുന്ന ജഡ്ജി നടത്തിക്കൊണ്ടിരുന്ന അഭിനന്ദനങ്ങൾ, അത് നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? ശ്രീ ജസ്റ്റിസ് കമാൽ പാഷയുടെ മുമ്പിൽ ഈ കേസ് വന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത്? വിജിലൻസ് കണ്ണും ചെവിയും തുറന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞത് കെ എം മാണിക്കെതിരായിട്ടുള്ള ആരോപണം. ക്രിസ്മസ് കഴിഞ്ഞ് കോടതി തുറന്നപ്പോൾ എന്തുണ്ടായത്? നമ്മൾ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്താലോ. ഇനി ഞാനിവിടുന്ന് ആവർത്തിക്കണോ? നിങ്ങൾക്കും എനിക്ക് കോടതി ഇലക്ഷൻ കേസിൽ പ്രതിയാവണം നിർബന്ധമുണ്ടോ? ഞാൻ വേണമെങ്കിൽ പറയാം, എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായില്ല, ഞാൻ പറയാം ഇവിടെ എന്താ സംഭവിച്ചത്. ആ ജഡ്ജി മാറി വേറെ ജഡ്ജി വന്നപ്പോൾ വിമർശനത്തോട് വിമർശനമായി. സംഗതി വശാൽ ആ ജഡ്ജിയാണ് ലാവ്ലിൻ കേസ് പരിഗണിച്ചത്, പേടി കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ, നിങ്ങൾ പഴയ ലൈബ്രറി എടുത്ത് നോക്ക്, എനിക്ക് ഓർമ്മ, ഞാൻ ആവർത്തിക്കുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി, അല്ലെങ്കിൽ മാറ്റി വരുന്നില്ല. ആ എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല, ഞാൻ കള്ളു കുടിക്കുന്ന ആളുമല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ സന്ദർഭത്തിൽ അത് ഒരിക്കൽ കൂടെ ഈ ചർച്ചാവേദിയിൽ വരുന്നത് അതിന് ഒരു സവിശേഷ പ്രസക്തി നൽകും. അതുകൊണ്ട് ഞാൻ താങ്കളോട് വീണ്ടും ചോദിച്ചു വന്നേ ഉള്ളൂ. ഞാൻ തിരികെ എത്താം. ശ്രീ കെ വി അബ്ദുൽ ഖാദറിന് സമയം കൊടുത്തില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ ചർച്ചയിൽ ഏറ്റവും സംയമനത്തോടെ പ്രതികരിക്കുന്ന മാന്യനായ ഒരു വ്യക്തിയുമാണ്.
ശ്രീ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ, ഈ സുഗേഷിൻ്റെ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ സുഗേഷിനെ പോലെ വീർപ്പുമുട്ടുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് കേരളത്തിൽ. അങ്ങ് പറയുകയുണ്ടായി, ജേക്കബ് തോമസ് ഇപ്പോൾ അന്വേഷണ ഒന്നും നടത്തുന്നില്ലല്ലോ, ജേക്കബ് തോമസ് അതുകൊണ്ട് പ്രതിസന്ധി നേരിടുന്നില്ലല്ലോ, സർക്കാർ പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന്. ജേക്കബ് തോമസിൻ്റെ പ്രതിസന്ധിയായിട്ടല്ല അഴിമതി വിരുദ്ധതയെ കാണേണ്ടത്. ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രതിസന്ധി അല്ല അത്, അഴിമതി ചെയ്തവർക്കാണ് അത് വ്യക്തിപരമായ പ്രതിസന്ധി. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, തോമസ് ചാണ്ടിയുടെ കാര്യം, 6 പരാതിയാണ് ബഹ്റയുടെ കീശയിലിട്ടുകൊണ്ട് നടക്കുന്നത്. ബഹ്റ ഒന്നിനെ പറ്റിയും അന്വേഷിച്ചില്ല. ബഹ്റ അതേസമയം ബഹ്റ ഒരു സർക്കുലർ ഇറക്കി, എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടേ തീരുമാനമെടുക്കാവൂ. നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ? എൻ്റെ അനുമതി വേണം. നിങ്ങൾ പ്രതി ചേർക്കുമ്പോൾ ആളുടെ പേര് ചേർക്കണോ വേണ്ടയോ? എൻ്റെ അനുമതി വേണം. നിങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നുണ്ടോ? എൻ്റെ അന്തിമാനുമതിയോടെ വേണം. അങ്ങനെ ഒരാളിപ്പോൾ നിരങ്ങി നിരങ്ങി നടക്കുകയാണ്. കോട്ടയത്തെ വിജിലൻസ് എസ് പി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇന്നും കഴിഞ്ഞ ദിവസവും അത്യാവശ്യം ശകാരിച്ചിട്ട് 15 ദിവസം ഏറ്റവും ഒടുവിലായി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അനന്തമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാലവിളംബമുണ്ടാക്കുന്നത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പിണറായി വിജയന് വേണ്ടിയുള്ള അജണ്ട നടപ്പാക്കൽ. വിജിലൻസ് അല്ല, വിജയൻസ് ആണ് ആ സ്ഥാപനം. അല്ല, താങ്കൾ ഈ കേസ് വാദിക്കുന്നത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ വാദമുഖം ആദ്യമേ അവതരിപ്പിച്ചത് ആ ഈ ഒരു പിന്നെ കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ജേക്കബ് തോമസിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി കഥ അദ്ദേഹം കണ്ടുപിടിച്ചു, അത് അന്വേഷണം നടത്തുന്നതിന് തടയിടാൻ വേണ്ടി ഗവൺമെൻറ് നടപടിയെടുത്തു, അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അങ്ങനെയല്ലല്ലോ. ഇവിടെ സംഭവിച്ച കാര്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാരിനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സർക്കാരിൻ്റെ ഒരു പദവിയിലിരുന്നു കൊണ്ട് യാതൊരു ഔചിത്യവുമില്ലാതെ ഒരു ഗവൺമെൻറ് വെല്ലുവിളിച്ചു. വളരെ ലളിതമാണ് കാര്യം. അങ്ങനെ വെല്ലുവിളിച്ചാൽ ഗവൺമെൻറ് നോക്കിയിരിക്കണമോ വേണ്ടയോ? ഗവൺമെൻറ് ശക്തമായ നടപടിയെടുത്തു. ഇതാണ് വിഷയം. ഇനി ജേക്കബ് തോമസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. അദ്ദേഹം LDF ഗവൺമെൻറ് വന്നപ്പോൾ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറായിട്ട് നിശ്ചയിച്ചു. അദ്ദേഹം ഇവിടെ മഞ്ഞക്കാടും ചുവപ്പുകാടൊക്കെ ആയിട്ട് ഓടി നടന്നു. അദ്ദേഹം പിന്നെ ഒരുപാട് പ്രസ്താവനകൾ നടത്തി, പ്രസംഗങ്ങൾ നടത്തി, അദ്ദേഹത്തിന് നല്ലതുപോലെ സമയം കൊടുത്തു. കൃത്യമായ കൺക്ലൂഷൻ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. കൺക്ലൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും വേട്ടയാടാൻ വേണ്ടിയിട്ടല്ല, നേരത്തെ ശ്രീ ജേക്കബ് തോമസ് ഉന്നയിച്ച കാര്യങ്ങളിൽ തന്നെ എല്ലാ തരത്തിലും അന്വേഷണത്തിലുള്ള സ്വാതന്ത്ര്യം ജേക്കബ് തോമസിന് അനുവദിച്ചു. എട്ട് മാസമായി നിങ്ങൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഈ ചുമതല കൊടുത്തിരിക്കുന്നു. റിസൾട്ട് ഉണ്ടാക്കിയത് എന്താണ്? ഞാൻ പറയാം റിസൾട്ട്. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. വേണു എന്നെ പറയാൻ അനുവദിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. ജിഷ കേസ് സംബന്ധിച്ച് പോലും അദ്ദേഹം പിന്നെ വിചാരണയിലിരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലും അദ്ദേഹം പ്രതികരണം നടത്തിയില്ല ആ ഘട്ടത്തിൽ. അപ്പോൾ ഇവിടെ അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹം തന്നെ നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും അതിനനുസൃതമായിട്ട് ഒന്നാമതായി പ്രതികരണം നടത്തിയിട്ടില്ല. ഒരു പരാതി വരുന്നു, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു സർക്കാരിന്, പ്രതികരിച്ചിട്ടില്ല. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ബഹ്റ ചുമതല ഏൽക്കുമ്പോൾ 374 QV, 634 FIR ഇത്രയും കാര്യങ്ങളിൽ അന്വേഷണം നടന്നു വരികയായിരുന്നു. 128 QV എഴുതി തള്ളി. 8 മാസത്തിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന റെക്കോർഡാണ് കേട്ടോ. 128 QV എഴുതിത്തള്ളി, മതിയായ തെളിവില്ല എന്ന് പറഞ്ഞ്. ഇക്കാലയളവ് രജിസ്റ്റർ ചെയ്ത് 22 കേസ് മാത്രം, കാരണം ആർക്കും വിശ്വാസമില്ല ഈ സംവിധാനത്തെ. നേരത്തെ FIR ഇട്ട് 8 കേസുകളിൽ തെളിവില്ലെന്ന കാരണത്താൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ഒരാൾ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, കയറി ഇറങ്ങി നടക്കുകയാണ് ബെഹ്റയുടെ അനുമതി കിട്ടാൻ വേണ്ടി. എന്തുകൊണ്ട്? സർക്കുലറാണ്. ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാനെപ്പോൾ പറയും? എനിക്ക് മേലിരിക്കുന്ന മുഖ്യമന്ത്രി പറയുമ്പോൾ. അങ്ങനെയാണ് തോമസ് ചാണ്ടിയുടെ കാര്യം നീണ്ടു നീണ്ടു പോകുന്നത്. ഇത് April 1 മുതലുള്ള കണക്കാണ്. ഇതാണ് ബെഹ്റയുടെ ട്രാക്ക് റെക്കോർഡ്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അല്ല, വിജിലൻസ് അന്വേഷണത്തെ സംബന്ധിച്ച്, വിജിലൻസ് സംവിധാനത്തെ സംബന്ധിച്ച് പരാതികളിൽ അത് പ്രത്യേകമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബെഹ്റ ഏതെങ്കിലും ഒരു കേസിൽ വിചാരണക്ക് അനുമതി കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ലോ ചർച്ചാ വിഷയം. ആ വിഷയങ്ങളുടെ പ്രത്യേകം വരട്ടെ, ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത്, അതേക്കുറിച്ച് പ്രത്യേകം ചർച്ച ചെയ്യാം. ഇവിടെ ജേക്കബ് തോമസ് നടത്തിയ അത് ശരിയോ തെറ്റോ ഇതാണോ നമ്മുടെ ചർച്ച? മനസ്സിലാക്കാം. അതായത് അന്നത്തെ ഈ നേരിയ ഭൂരിപക്ഷം, കെ എം മാണി എത്രമാത്രം അനിവാര്യമാണ്, ഇതൊക്കെ അന്നത്തെ തടസ്സമായിരുന്നു. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല സാഹചര്യം. ഈ മന്ത്രി രാജിവെക്കുകയും ചെയ്തു, എന്നിട്ടും അന്വേഷണം നടത്താൻ തയ്യാറല്ല.
എന്നിട്ടും അന്വേഷണം നടത്താതെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ്. കാരണം എന്താണെന്നറിയാമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണ്. തോമസ് ചാണ്ടി സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന് അനുകൂലമായൊരു തീർപ്പുണ്ടാകുന്നത് വരെ നമുക്കിത് വെച്ച് നീട്ടിക്കളിക്കാം. ഇതാണ് ദുരുപയോഗം. ഇതൊരു ജേക്കബ് തോമസ് പറയേണ്ടതില്ല. ഇത് അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്തതായിട്ട് എനിക്കറിയില്ല. ഇത് താങ്കൾ ഈ ചർച്ചയ്ക്ക് വരുവരാണി പറയുന്നൊരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മറ്റു വസ്തുനിനകത്തില്ല. ശരി, പക്ഷേ എന്തായാലും തോമസ് ജേക്കബ് തോമസിന്റെ പ്രതികരണം ജിഷയുമായി ബന്ധപ്പെട്ട് പോലും ഓർത്തു വച്ചിരിക്കുന്ന അങ്ങ് ഇന്നും ഇന്നലെയും മാധ്യമങ്ങൾ തിരഞ്ഞാൽ കിട്ടുന്ന കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അറിയില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊട്ടും അത്ഭുതപ്പെടുത്തുന്നതല്ല. ഞാൻ ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.